കോൺഫണ്ടേഷനിസ്റ്റ് ടൈം. കണ്ണൂരിൽ കോൺഫണ്ടേഷൻ നടക്കല്ല, ദർ ഇസ് എ കോൺഫണ്ടേഷനിസ്റ്റ് പോളിറ്റിക്സ്. ഏറ്റുമുട്ടുന്ന രീതി അതൊരു രീതിയാണ്. ശരി, എന്നാൽ തീർക്കാം, നമുക്ക് അടിച്ചു തീർക്കാം. പണ്ടൊക്കെ അടി ഉണ്ടായിരുന്നുള്ളൂ 64 മുമ്പ്. 64 കഴിഞ്ഞ് ഈ ഈ നക്സലിസത്തിൻ്റെ ഒരു സ്വാധീനം അതിലുണ്ട്. ഉന്മൂലന സിദ്ധാന്തം തിയററ്റിക്കലി ഒക്കെ ഒഴിവാക്കിയെങ്കിലും പ്രാക്ടിക്കലി നടപ്പാക്കി ഈ അവസാനം വരെ. ഇപ്പം അതാണല്ലോ തില്ലങ്കേരി പറഞ്ഞത്. തില്ലങ്കേരിയുടെ സ്റ്റേറ്റ്മെൻ്റ് നിസ്സാരമായിട്ട് കാണണ്ട. അപ്പോൾ അത് നക്സലൈറ്റ് ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ റൂഡിമെൻ്ററി ആയിട്ടുള്ള ഒരു എന്തെന്നാ അതിനെ വിളിക്കേണ്ടത്, ഒരു അവശിഷ്ടമാണത്. ആ ഒരു സെഡിമെൻ്റാണ്, കറക്റ്റ് വാക്കതാണ്, പൊളിറ്റിക്കൽ സെഡിമെൻ്റാണ്. അവിടെ കിടക്കുക, അപ്പോൾ ഫോണിലെ ശരീരത്തിൽ നിന്ന്. ഇപ്പം അത് പോകാൻ കുറേ ഉച്ചാടന പരിപാടികളൊക്കെ നടക്കുന്നില്ല, സംഗതി പോണില്ല. ഇപ്പം അത് പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടിട്ട് സ്വത്ത് സമ്പാദനത്തിലേക്കും കള്ളക്കടത്തിലേക്കും കള്ളക്കടത്തുകാരെ പിടിക്കുന്നതിലേക്കൊക്കെ എന്ത് രസകരമായിട്ടുള്ള വളർച്ചയാണെന്നറിയാം. അപ്പം അതുകൊണ്ട് അന്ന് MBR പിണറായി വിജയനായിട്ട് വളരെ ക്ലോസായിരുന്നു, വളരെ വളരെ ക്ലോസായിരുന്നു. ആ കോൺഫിഡൻസ് മുഴുവൻ കഥയും ഓൺലൈനിൽ പറയാൻ പറ്റില്ല. വളരെയധികം നല്ല, അപ്പം ഡിഫെൻസ് വേണമല്ലോ രണ്ടാൾക്കും. അപ്പോൾ ഡിഫെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് അവിടെ. പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും വേണ്ടി വന്നാൽ കോൺഫണ്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡൈവേർജ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അത് ആ സിസ്റ്റത്തിൻ്റെ ചാമ്പ്യൻ MBR ആണല്ലോ. അതിലൊട്ടും ചെറുതല്ലാത്ത സാധനം പിണറായിക്കുണ്ട്. കോടിയേരിയുടെ ഫാദർ ലോ രാജമാസ്റ്റർ, പാട്യത്തെ ശ്രീധരൻ മാഷ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ളവർ. അപ്പോൾ അതൊന്നും ഞാനതിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല. അതൊക്കെ ഒരു തരം തന്നെ പണികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തൊക്കെ MBR വളരെ അടുപ്പമായിരുന്നു. പിന്നെ എവിടെയോ വെച്ച് തെറ്റി. ഞാൻ ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിൽ മകളുടെ കല്യാണം വിളിക്കാൻ പോയപ്പോൾ പിണറായിയോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തെറ്റിയില്ല, നിങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു. ചിരിക്കാനുള്ള മൂപ്പരുടെ ഒരു ചിരിയുണ്ടല്ലോ. അപ്പോൾ അത് MBR ഞാൻ പറയാറുണ്ട്, നിങ്ങളെ തമ്മിൽ തെറ്റിച്ചത് അവരുടെ ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവിടെ ജീവിക്കാൻ സമ്മതിക്കുമോ എന്ന് വെച്ചാൽ അതിൽ അവർക്ക് അതൊരു തെറ്റ് തോന്നണില്ല. ഇഫ് കോൺഫണ്ടേഷൻ ഈസ് യുവർ വേ ഓഫ് ഡൂയിങ് തിങ്സ്, ദെൻ ബെറ്റർ കോൺഫണ്ടേഷൻ ഈസ് എ ബെറ്റർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തീർന്നോളൂ എന്നുള്ളതാണ്. പിണറായിക്ക് ഉള്ളൊരു വലിയ വിശ്വാസം എല്ലാം മറക്കും എന്നുള്ളതാണ്. ആര്? ജനങ്ങൾ. എല്ലാ കാര്യം മറക്കും. അതൊക്കെ 2 മാസം കഴിഞ്ഞ് അതൊക്കെ പോയി.